കാസർഗോഡ് വെസ്റ്റലേരി പഞ്ചായത്തിലെ ജീവനക്കാരി കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഷിനിതയുടെ ആത്മഹത്യ വിശ്വസിക്കാനാവാതെ സഹപ്രവർത്തകർ രണ്ടു വർഷം മുമ്പ് മംഗൽപാടി പഞ്ചായത്തിൽ ക്ലർക്കായി സേവനം അനുഷ്ഠിച്ചിരുന്നു ഷിനിത. This news brought to you by വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിപരവും സാമൂഹികവുമായ തെരഞ്ഞെടുപ്പുകൾക്ക് വരും തലമുറയെ പ്രാപ്തരാക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സത്യമാക്കുന്ന തരത്തിലുള്ള പഠന രീതി. ശക്തി റെസിഡൻഷ്യൽ സ്കൂൾ ആൻഡ് കോളേജ്, ശക്തി നഗർ, മംഗളൂരു. കരിവള്ളൂർ കൂക്കാനം സ്വദേശിനി ഷിനിതയെയാണ് കഴിഞ്ഞ ദിവസം വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ ചെറുവത്തൂർ മംഗൽപാടി പഞ്ചായത്തുകളിൽ ഷിനിത ജോലി ചെയ്തിരുന്നു. കാര്യക്ഷമമായും ഉത്തരവാദിത്വത്തോടും തന്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നതിൽ നല്ല മികവ് പുലർത്തിയെന്നു മാത്രമല്ല പ്രശ്നങ്ങളെ ധീരമായി നേരിടാനും കഴിവുള്ള വ്യക്തിയായിരുന്നു ഷിനിതയെന്ന് മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജത്ത് റിസാന ഓർത്തെടുക്കുന്നു. ഷിനിതയുടെ മരണം അവിശ്വസനീയമായ ഒന്നാണെന്നും കൂട്ടിച്ചേർത്തു. നല്ല ആക്റ്റീവ് ബോൾഡായ ഒരു സ്റ്റാഫാണ്. അപ്പോൾ ഇത്ര വേഗം ഈ ഒരു കടങ്കിൽ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ജോലിഭാരം കൊണ്ട്, സമ്മർദ്ദം, മാനസികമായ ടെൻഷൻ കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. എല്ലാ ഭരണസമിതിയും ഞാനും ഒരു പ്രസിഡന്റാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൗഹാർദ്ദത്തിലൂടെയും സഹായ അവർക്ക് എന്ത് മാനസികമായ ടെൻഷൻ തുറന്ന് പറയാനുള്ള അവസരം നൽകിക്കൊണ്ട് ഇനി ഒരു ഇതുപോലത്തെ ഒരു പഞ്ചായത്തിലും ഒരു സ്റ്റാഫിന് പോലും ഇതുപോലത്തെ ഒരു ഇത് വരാൻ പാടില്ല. അമിത ജോലിഭാരം മൂലം ആത്മഹത്യ ചെയ്യുന്ന അവസാനത്തെ രക്തസാക്ഷിയാകട്ടെ ഷിനിത എന്നും ഖദീജത്ത് റിസാന പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN.